ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ നമ്മൾ പരിചയപ്പെടുന്ന വണ്ടികൾ, നാല് വണ്ടികൾ നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള താണ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വണ്ടികളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്കോ. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 2012 രജിസ്ട്രേഷൻ റെനൾട്ട് സ്കാല എന്ന് പറയുന്ന വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വണ്ടി RXZ ആണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഡീസൽ വേരിയൻ്റ് ആണ് വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ താണ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ 85,000 മുകളിൽ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റേ കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലട്ട് ഓഫ് പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, അലോയ് വീൽസ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. 16-17 മൈലേജും വണ്ടിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2012 രജിസ്ട്രേഷൻ സ്കാലൊക്കെ ചോദിക്കുന്ന റേറ്റ് 232,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2012 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 2016 രജിസ്ട്രേഷൻ നിസാൻ മൈക്ര ആക്റ്റീവ് ആണ്. പെട്രോൾ വരുന്ന വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ താണേ തന്നെയാണ്. ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ 35,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലട്ട് ഓഫ് പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 17-18 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടിയുടെ 4 ടയേഴ്സും പുതിയ ടയേഴ്സാണ് വരുന്നത്. ഈ ഒരു 2016 രജിസ്ട്രേഷൻ നിസാൻ മൈക്രയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 347,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2016 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. ഇത് നിസാൻ മൈക്ര XV ആണ് വരുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ്. 35,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. കണ്ണൂർ ജില്ലയിലെ താണയിലാണ് വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിൽ പോകാം. ടൊയോട്ട ഇന്നോവ 2006 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 2.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി വരുന്നത്. VR ആണ് ഓപ്ഷൻ വരുന്നത്. 7-സീറ്റർ വെഹിക്കിളാണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിലെ താണേ തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷനും വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 140,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലയിൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലട്ട് ഓഫ് പ്രശ്നങ്ങളൊന്നും വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോട്ടോ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, അതിൽ തന്നെ ഫോഗ് ലാമ്പ്, റിമോട്ട് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2006 രജിസ്ട്രേഷൻ ഇന്നോവയ്ക്ക് ചോദിക്കുന്ന റേറ്റ് 300,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. 2006 രജിസ്ട്രേഷൻ ഇന്നോവയാണ് ഇത്. വണ്ടി നല്ല നീറ്റ് കണ്ടീഷനാണ്. 140,000 കിലോമീറ്ററാണ് വണ്ടി സഞ്ചരിച്ചുള്ളത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്ന് നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് 2017 രജിസ്ട്രേഷൻ മാരുതി സുസുക്കി സെലേറിയോ ആണ്.
വി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോൾ വേരിയന്റാണ്. വി എക്സ് എന്ന് വെച്ചാൽ പെട്രോൾ മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നതും കണ്ണൂർ ജില്ലയിലെ താണേ തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 39,000 കിലോമീറ്റർ ആണ് വണ്ടി സഞ്ചരിച്ചിട്ടുള്ളത്. ഈ ഒരു വണ്ടി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 17-18 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവറിൻ്റെയോ ഇൻബിൽഡ് സ്റ്റീരിയോ, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു 2017 രജിസ്ട്രേഷൻ സെലേറിയോക്ക് ചോദിക്കുന്ന റേറ്റ് 4,27,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2017 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും വണ്ടിയുടെ ഹിസ്റ്ററി മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിലും അവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2007 രജിസ്ട്രേഷൻ ഹോണ്ട സിവിക് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. 1.8 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 110,000 കിലോമീറ്ററിന് മുകളിൽ വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ നീറ്റ് തന്നെ പറയും, അത്രയും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററി ഒക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവറിൻ്റെയോ ഇൻബിൽഡ് സ്റ്റീരിയോ, ഡ്യുവൽ എയർ ബാഗ്, ABCBD ബ്രേക്ക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, അതുപോലെ തന്നെ അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം ഒരു 16-17 മൈലേജും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2007 രജിസ്ട്രേഷൻ ഹോണ്ട സിവിക്കിന് ചോദിക്കുന്ന റേറ്റ് 3,35,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റോ വേറെ പ്രശ്നങ്ങളോ ഒന്നും വണ്ടിക്കില്ല. നല്ല രീതിയിൽ നീറ്റോട് ഉള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് ടാറ്റ ഇൻഡിക്ക V2 ആണ്. 2008 രജിസ്ട്രേഷൻ വണ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വണ്ടി. ഡീസൽ വേരിയന്റാണ് വണ്ടി വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് 86,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് ഓഫ് ക്ലിയർ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വണ്ടിക്ക് സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസാണ് വണ്ടിക്ക് വരുന്നത്. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിക്ക് ഏകദേശം ഒരു 18-19 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് 52,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് അല്ല, ഫിക്സ്ഡ് റേറ്റാണ്. അപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ടത് തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ആ ബെല്ലിലേക്കും കൂടെ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐഡിയിലേക്ക് വണ്ടിയുടെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും അയച്ചു തരികയാണെങ്കിൽ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ ആ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ.